ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷൈനാസ് ടേസ്റ്റി തിങ്സ്. ഞാൻ ഷൈന ഷമീർ. ഇന്നത്തെ റെസിപ്പി ഒരു പെപ്പർ മട്ടൻ്റേതാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാനൊരു അര കിലോ മട്ടൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നുറുക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും ചെറിയ കപ്പിൽ നിറച്ചെടുത്തിട്ടില്ല. അപ്പോൾ അത് ഇത്രയും വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മട്ടൺ ഒരുപാട് വേവൊന്നുമില്ല. അപ്പം ഞാനൊരു 6 വിസിൽ അടിച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ കുക്കർ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ബാക്കി പണികൾ തുടങ്ങാം. അപ്പോൾ നമുക്ക് പെപ്പർ മട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് അതിൽ സ്പെഷ്യലായിട്ട് നിൽക്കുന്നത്. എന്നാൽ പോലും നമ്മൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മല്ലിയും മുളകൊക്കെ പാടി വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് ഒരു 3 സ്പൂൺ മല്ലിയും ഒരു 6 ഉണക്കമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് ബ്രൗണായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പെപ്പർ മട്ടൻ്റെ വെരി സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്ലേവറാണിത്. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് പൊടിച്ചെടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു ടേസ്റ്റിൽ തന്നെ കഴിക്കാനും പറ്റും. അപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി ഒരു വെള്ളമൊന്നും ഇല്ലാത്ത ഉണങ്ങിയിരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. തീരെ പൗഡറായിട്ട് പൊടിക്കേണ്ട, ചെറിയ തരിതെരുപ്പുള്ള രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ മല്ലിയും മുളകും വറുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ ഫ്രൈ ആവുന്നവരെ മിക്സ് ചെയ്യുക. അപ്പോൾ അതായത് പോലെ പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പാൻ വയ്ക്കാം. ഇതിലേക്ക് ഒരു 5-6 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സവാളയൊന്നും ആവശ്യമില്ല, ചുവന്നുള്ളിയാണ് എടുക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ ചുവന്നുള്ളി കുറച്ചധികം എടുക്കണം. ഞാനിവിടെ ഒരു 20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. തിരി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാതെ 4 അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനുശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു ബോൾ വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ആ പച്ചപ്പൊന്ന് മാറി കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മല്ലിയും മുളകും പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ പെപ്പർ മട്ടൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇതോടൊപ്പം കുരുമുളക് കൂടി ചേർന്ന് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ മട്ടൺ വേവിച്ചപ്പോൾ അതിൽ ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി നന്നായി പഴുത്തത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൈ ആയ മസാലയിലേക്ക് പച്ച തക്കാളി ഇട്ടപ്പോഴേക്കും നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. മട്ടണിലേക്കുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷം 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചാൽ മതി. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി അടച്ച് വയ്ക്കണം. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് മസാലയൊക്കെ സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് അടച്ച് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ മട്ടൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടപ്പ് തുറന്നിട്ട് ആ മട്ടനിലെ ഗ്രേവി എടുത്തിട്ട് ആ വെള്ളം നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് മസാല നല്ല തിളച്ച് നല്ല തിക്കായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മസാലയിലേക്ക് ഞാൻ ചെറിയ ബൗളിൽ 2 ബൗള് ഇറച്ചി വേവിച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് തിളച്ച് വന്നതിന് ശേഷം നമുക്കൊന്ന് തുറന്നെടുക്കാം. അപ്പോൾ ഇതേ ഇതുപോലെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടൻ്റെ ഗ്രേവി നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മട്ടൺ മാത്രമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ 6 വിസിലടിച്ചതിന് ശേഷമാണ് മട്ടൺ ഓഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മട്ടൻ്റെ വേവ് നമുക്ക് മട്ടൺ ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പകുതിയിൽ കൂടുതൽ വേവിലെടുത്താൽ മതി. അതിനുശേഷം ബാക്കി ഗ്രേവിയിൽ കിടന്നിട്ട് നമുക്കൊന്ന് വെന്ത് കിട്ടണം. അപ്പോഴേക്കുമാണ് മസാല എല്ലാം നല്ല ഫ്ലേവറിൽ മട്ടണിലേക്ക് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് തന്നെ വരണം. ഗ്രേവി അത്യാവശ്യം ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം പൊടിച്ചിട്ട് കൊടുക്കാം, പെരുംജീരകം പൊടിച്ചത്. അതിനുശേഷം കുറച്ചുകൂടി കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളകാണ് ഇതിൻ്റെ എടുത്തു നിൽക്കുന്ന ഫ്ലേവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം.
അപ്പോൾ ഇത് വെന്ത് വരാനായിട്ട് ഡ്രൈ ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോഴേക്കും നമുക്ക് ഇത് താളിച്ചെടുക്കാനുള്ള ചേരുവകളൊന്നും എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില, 3 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തുകൂടി ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ മട്ടൺ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചധികം സമയം എടുക്കും നമുക്കിതൊന്ന് സെറ്റായി വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ ബ്രൗൺ കളറൊക്കെ മാറി അത്യാവശ്യം ബ്ലാക്കായിട്ട് വരണം. ഇനി നമുക്ക് താളിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും വേപ്പിലെല്ലാം കൂടി ഈ മട്ടണിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഡ്രൈ ആയി വന്ന മട്ടണിലേക്ക് തേങ്ങാക്കൊത്തും വെളിച്ചെണ്ണയും വേപ്പിലെല്ലാം കൂടി വന്നപ്പോഴേക്കും നല്ല അടിപൊളി സ്മെല്ലുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത മല്ലി മുളക് മസാലയുടെ ഒക്കെ കുത്ത് നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് ബ്ലാക്ക് കളറായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത് വരെ നല്ലൊരു സമയം എടുക്കുന്നുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. എന്നാലും നമുക്ക് വളരെ വ്യത്യസ്തമായൊരു മസാലയിൽ നല്ല ടേസ്റ്റോട് കൂടിയുള്ളൊരു പെപ്പർ മട്ടൺ ഫ്രൈ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.